എൻ്റർ ചെയ്യുന്ന സമയത്ത് പെർ ഹെഡ് വരുന്നത് 300 രൂപയാണ്. മാല കണ്ടോണ കൈ കാണിക്കേ, കൈ കാണിക്കേ. അപ്പോൾ അതാ ഈ കാണുന്നതാണ് പീക്കോ പാർക്ക്. പീക്കോ പാർക്കിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ പുറത്ത് ഇത്രത്തോളം വിശാലമായൊരു കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ കാർ പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഈ ഒരു സൈഡ് കൂടെ എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്യുന്ന സമയത്ത് പെർ ഹെഡ് വരുന്നത് 300 രൂപയാണ്. 300 രൂപ ടിക്കറ്റിലാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. നമ്മൾ അതേപോലെ തന്നെ ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഒരു ബ്രസ്റ്റോ ചെറിയൊരു റിഫ്രഷ്മെൻ്റ് ഒക്കെയുള്ള സൗകര്യമൊക്കെ ഉണ്ട്. എന്താ ഗ്രീൻ നഴ്സറി. ഓക്കെ, ചെടികളൊക്കെ വാങ്ങിക്കാൻ തോന്നുന്നു ഇവിടുന്ന്. കുറേ കളർഫുള്ളായിട്ട് ഒരുപാട് ചെടികളും കാര്യങ്ങളും. പിന്നെ ഈ ഒരു സൈഡിലൊരു ചെറിയ ഫൗണ്ടനും കൂടെ ഉണ്ട്. അതാ ഈ ഒരു വഴിക്കാണ് നമ്മൾ കയറി വന്നത്. ഇപ്പം ഈ ഒരു സൈഡിലാണ് നമുക്ക് ഈ ബേർഡ്സും അതേപോലെ പെറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഈ ഒരു പീക്കോ പാർക്കിൽ കാണാനുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫണ്ടേറ പാർക്കിൽ കണ്ട അതേ ഒരു സെറ്റപ്പ് തന്നെ. എനിക്കൊന്ന് അവരുടെ തന്നെയാണ് തോന്നുന്നത്. ഇത് ഈ ഒരു സൈഡിൽ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്ന സമയത്ത് നമുക്ക് കുറേ എമുകൾ അവിടെ ഭക്ഷണം കഴിക്കുന്നത് കാണാം. പിന്നെ അത് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ ഫുള്ള് ഒരു വൈഡ് വെറൈറ്റീസ് ഓഫ് അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ചിക്കൻ അല്ല കേട്ടോ, കോഴികളുടെ ഒരു വെറൈറ്റീസ് നമുക്കിവിടെ കാണാം. കൊച്ചിൻ ബാൻഡം ചിക്കൻ. ഇത് ആക്ച്വലി ഇവരുടെ ഒറിജിൻ വരുന്നത് ചൈനയാണ്. നമ്മുടെ നാട്ടിലെ പൂങ്കോഴിയെ പോലെയൊക്കെ തന്നെയാണ് ഇവരെ കണ്ടിട്ടുള്ളത്. വലിയൊരു ഡിഫറൻസ് ഒന്നും ഇല്ല. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ എന്ന് പറഞ്ഞാൽ പോളിഷ് ചിക്കൻ. ഇത് ആക്ച്വലി നെതർലാൻഡ്സിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം കോഴിയാണത്, കണ്ടല്ലേ. അപ്പോൾ അന്ന് കോഴീൻ്റെ രൂപത്തിലെല്ലാം ഒരുപാട് മാറ്റങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഈ ജാപ്പനീസ് ബാൻഡം എന്ന് പറയുന്ന കോഴിയുടെ ഒറിജിൻ വരുന്നത് ജപ്പാനാണ്. പിന്നെ ഈ ഒരു നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്നിനും നമ്മൾ ഒരു എടുത്തെടുത്ത് പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കും. പക്ഷേ ഈ ചില കോഴികളൊക്കെ നമുക്ക് എന്താ പറയുക, പറയാതിരിക്കാൻ പറ്റില്ല. കാണാനൊക്കെ ഭയങ്കര വെറൈറ്റിയും അതേപോലെ തന്നെ ഭയങ്കര ഭംഗിയുള്ളതാണ്. ഇതും ഒരു ചൈനീസ് ഒറിജിനുള്ള അമേരിക്കൻ വൈറ്റ് സിൽക്കിൽ നിന്ന് അറിയപ്പെടുന്ന ഒരു തരം കോഴിയാണ്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരമായിട്ട് കാണാറുള്ള അല്ലെങ്കിൽ പലയിടത്തും കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ടർക്കി കോഴിയാണത്. അപ്പോൾ ടർക്കി കോഴീൻ്റെ ഒറിജിൻ ഇവർ പറയുന്നത് നോർത്ത് അമേരിക്ക എന്നാണ്. പിന്നെ ഈ ഒരു സൈഡിൽ നമ്മുടെ നാടൻ കോഴി പോലെ തന്നെ, പക്ഷേ ഒരു വൈറ്റിൽ ബ്ലാക്ക് ലൈൻസ് ഒക്കെ ഉള്ളതുപോലുള്ള യു കെയിലെ കോഴികളാണത്. യു കെയിലെ കോഴികൾ കാണാൻ ഭയങ്കര വൃത്തിയാണ്. ഇവരുടെ ഒരു എതറൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര വൈറ്റും ബ്ലാക്കും നല്ല ക്ലിയറിറ്റി. ഈവൻ ഒരു ബ്രൗണും കാണാം, ബ്രൗണിയും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനം. ഇതിൻ്റെ പേര് സെബ്രൈറ്റ് ചിക്കൻ എന്നാണ്. അപ്പം ഒരു വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സിൽവറിഷും ബ്ലാക്കും കൂടെ ചേർന്ന ഒരു കോഴിയാണത്. പിന്നെ ഇനി അടുത്തതെന്ന് പറയുമ്പം ഗിനിയ ഫൗൾ. ഓക്കെ, ഇതാണ് ഗിനിയ ഫൗൾ. ഭയങ്കര ക്യൂട്ടും ഭയങ്കര എന്താ പറയുക, അവരുടെ ഒരു ചിറകുകളുടെ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ ഒരു ഡിസൈനിങ് ഭയങ്കര രസമാണ്. പിന്നെ അവിടെ ഇങ്ങനെ മണ്ണ് കുഴിച്ച് അതിനകത്ത് കിടക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അതിന് ചുറ്റും ഒരുപാട് പേര് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടും തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇരുന്നിട്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് തരം കോഴികൾ നമുക്കിവിടെ കാണാം. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുന്നത് ബ്രഹ്മ ചിക്കൻ ആണ്. ഇതും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ തന്നെയാണ്, ഇവരുടെയും ഒരു ഒറിജിൻ എന്ന് പറയപ്പെടുന്നു. ഈ ഒരു കൂടിനകത്ത് കയറിയിട്ട് നമുക്ക് കുറേ ഫീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ പീക്കോ പാർക്കൊക്കെ പോലുള്ള ഈ പാർക്കുകളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഈ പെറ്റ് ഫീഡിങ്ങിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു തരം പാർക്കുകളാണത്. പിന്നെ കിഡ്സിനിതായി പോകാൻ വേണ്ടി ഇത്തരം വാഹനങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് സൈക്കിൾ ചവിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള സൗകര്യത്തിനുണ്ടല്ലേ, ഉണ്ടല്ലേ. ഇനി നമ്മൾ ഈ പീക്കോ പാർക്കിൻ്റെ ബേർഡ്സിൻ്റെ സെക്ഷനിലേക്ക് പോകണം. ബേർഡ്സിൻ്റെ സെക്ഷനിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഭയങ്കര അടിപൊളിയായിട്ട് നല്ല ഒരു ഗാർഡനിങ് എല്ലാം ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു സൈഡുകളെല്ലാം അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. പാരറ്റ്സും ലവ് ബേർഡ്സും തുടങ്ങിയ ഒരുപാട് ബേർഡ്സിൻ്റെ ഒരു വലിയ സെക്ഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ പൊട്ടാസ്യത്തിൽ കാല് ഡിപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം ബേർഡിന് ഇൻഫെക്ഷൻ ആവാതിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ബേർഡ്സിൻ്റെ സെക്ഷൻ. ഓ, ഇതിനുള്ളിൽ ഭയങ്കര തിരക്കാണല്ലോ.
ഒരുപാട് വലിയ കളക്ഷനുള്ള ഒരു ഏരിയ തന്നെയാണത്. കണ്ടില്ല ഇപ്പോൾ ഏരിയ മരത്തിൻ്റെയൊക്കെ ചില്ലുകൾ കണ്ടില്ലേ, എത്രത്തോളമാണ് ബേർഡ്സ് ഇരിക്കുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാം. ഈ ഒരു സൈഡിലും അതേപോലെ തന്നെ ഒരു ബാക്ക് സൈഡിൽ അവിടെ ആയിട്ട് നമുക്ക് കാണാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലോകം പോലെയാണ്, അത്രയും മനോഹരമായിട്ടാണ് അവരത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ വെയിലൊക്കെ ഉണ്ട്. ഇതുണ്ടോ നോക്ക്, കടിക്കുന്ന നോക്ക്, കടിക്കുന്ന നോക്ക്. നെറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ വന്ന് ഇരിക്കുന്നുണ്ടല്ലേ, അയ്യോ. അത് ഈ ശരിക്കും വന്നാൽ ഈ ഒരു യെല്ലോ ബേർഡ്സും കൂടെ ആണ് നമുക്കത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ അതെ, ആളുകൾ വന്ന് ഇരുന്ന് തുടങ്ങി. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഡുണ്ട് മാക്സിമം നോക്കുന്നുണ്ട് കയ്യിലേക്ക് വരാൻ വേണ്ടിയിട്ട്, പക്ഷെ വരുന്നില്ല. ആ അതിടും, മോതിരം ഇടും. ഓ അയ്യോ, ശരിക്കും വന്നൊരു അറ്റാക്കിങ് തന്നെയാട്ടോ. രണ്ടു തല നേരെ വെക്ക, തല നേരെ വെക്ക. ഇത് എന്താ നമ്മൾ പറയുന്നത്, എത്ര പേരാ വന്നിരിക്കുന്നത്. ഷോൾഡർ ഐ കയ്യിൽ പോലും ഉണ്ടോ എന്ന് നോക്കിട്ട് വരും കേട്ടോ. ശരി ശരി ശരി, അവിടെ ഭയങ്കര തിരക്കാ, വേണം എല്ലാവരും കൂടെ വന്ന്. നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, ഇത്രയും പേര് നമ്മൾ മേല് വന്ന് കയറി ഇരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിടത്ത് മുമ്പിലേക്ക് കയറി എന്നോളാൻ പറഞ്ഞത്. എന്തൊക്കെ നിന്നെ ആരും മൈൻഡ് ആക്കുന്നില്ലേ, ഏ കൈ കാണിക്കേ, കൈ കാണിക്കേ. മാല കണ്ടോണ്ടാ ചിപ്പി, ഇവരെ കടിയൊന്നും ഒന്നല്ല, ചീനോന്റെ ബീക്കല്ലേ, ഷാർപ്പനുമാണ്. മാലയ്ക്ക് ഒരുപാട് ഡിമാൻഡാണല്ലോ, എത്ര ഡിമാൻഡുണ്ടോ. നമ്മളിനി അടുത്തേലേ കേറാൻ പോവാ. ഇവിടെ ഭയങ്കര വലിയ ആൾക്കാരാണുള്ളത്.
എന്റെ കഴുത്തിലുണ്ട്. ഇനി നമുക്ക് അവിടെ ആ ഒരു സൈഡിൽ കഴിഞ്ഞാൽ കുറെ എണ്ണം വലുത് തന്നെ കാണാം. നമ്മൾ രണ്ടാമത്തെ കേജി കയറിയ രണ്ടാമത്തെ കേജിയിലെ വലിയ വലിയ ബേർഡ്സ് ആണ്, പക്ഷെ അവരൊന്നും അടുത്ത് വന്നില്ല. അവസാനം വന്നത് ഈ ഒരു കുഞ്ഞു മാത്രമേ ഉള്ളൂ. പിന്നില്ല വേറെ പറഞ്ഞു ഫുഡ് ഇട്ട് കൊടുക്കും. നല്ല ഇങ്ങനെയാക്കുമ്പോ ദേഷ്യം പിടിക്കും. എല്ലാ വേർഡ്സിനും ഓരോ ഇങ്ങനെ ഇതാക്കുമ്പോ ഭയങ്കര ദേഷ്യം പിടിക്കും. കൊടുക്ക തിന്നാൻ കൊടുക്ക. ഈ ഒരു ചങ്ങന പോലുള്ള സാധനം വന്ന് ഈ ഒരു വേറൊരു കേജിലേക്ക് കയറി. ഈ ഒരു കേജിൽ വലിയൊരു ക്യൂ തന്നെ കാണാം. ഇവിടെയും കുറേ ബേർഡ്സ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ചിലരൊന്നും ഭക്ഷണത്തിനൊന്നായിട്ട് വരുന്നില്ല, നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ചിലപ്പോൾ നമ്മുടെ വോയിസിൻ്റെ ഒരു സൗണ്ട് കുറച്ച് കുറയുകയും ചെയ്യും, കാരണം ഇവരുടെ വോയിസാണ് ഭയങ്കരമായിട്ട് പിച്ച് ചെയ്യുന്നത്. റാബിറ്റ് കുറേ ടൈപ്പുണ്ട്, അത് കടിക്കാൻ പറ്റുന്നില്ല അങ്ങനെയായിട്ട്. പിന്നെ അടുത്ത് കഴിഞ്ഞ അബിസിനിയൻ ഗിനി പിഗ്സ്. ഇനി വൈറ്റ് അങ്കോർ റാബിറ്റ്, പുള്ളി അനങ്ങില്ലായിരിക്കും. ആരോടാ